പല നാട്ടിലും പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിന് കുറച്ച് മണ്ണ് കിട്ടിയാൽ മതി, വളങ്ങൾ ഒന്നും തന്നെ ഇതുവരെ കൊടുത്തിട്ടില്ല, അവിടെ എല്ലാം ഇതിന്റെ തൈകളാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആമിസ് ഡ്രീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് മിൽക്ക് വീഡ് പ്ലാന്റ് ആണ്, അഥവാ മെക്സിക്കൻ ബട്ടർഫ്ലൈ വീഡ് പ്ലാന്റ്. ഈ സുന്ദരി കുട്ടി അമേരിക്കക്കാരിയാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഏത് കാലാവസ്ഥയിലും വളരുന്ന ചെടിയാണിത്. ഇത് ഓറഞ്ച് റെഡ് കളറാണ്. ഇത് കൂടാതെ യെല്ലോ ഷെയ്ഡിലുള്ള വെറൈറ്റിയുമുണ്ട്. അത് കൂടാതെ ഈ ഷെയ്ഡ് തന്നെ നാട്ടിൻപുറങ്ങളിലേക്ക് ഞാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഹൈറേഞ്ച് വിട്ട്, ഇടുക്കി വിട്ട് മറ്റ് നാടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് കളറായിരിക്കും കൂടുതൽ കാണാൻ പറ്റുന്നത്. ഒറ്റ നോട്ടത്തിൽ ഫയർ സ്റ്റാർ ഓർക്കിഡിനെ പോലെ തോന്നിക്കുന്ന ഈ സുന്ദരി കുട്ടിയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതിൻ്റെ പൂക്കളെ പോലെ തന്നെ ഇതിൻ്റെ മൊട്ടുകളും കാണാൻ വളരെയധികം ഭംഗിയാണ്. എന്തുകൊണ്ടെന്നല്ലേ, ഇതിൻ്റെ മൊട്ടുകൾ നോക്കൂ, ഒരു കൂട്ടം ബലൂണുകൾ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ഈ കടലോരങ്ങളിലൊക്കെ ഒരു കൂട്ടം ബലൂണുമായിട്ട് ആൾക്കാർ നിൽപ്പുണ്ടാവില്ലേ, അതുപോലെ ഒരു കൂട്ടം ബലൂണുകൾ. അത് ഒരു കൂട്ടം ബലൂണുകൾ ഒറ്റ വള്ളിയിലേക്ക് കെട്ടി തൂക്കി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് ഈ മൊട്ടുകൾ കാണുമ്പോൾ. ഇനി ഈ മൊട്ടുകൾ കുറച്ചൊന്ന് വിടർന്നു വരുമ്പോഴൊന്ന് കാണുമ്പോഴോ, അതും ഒരു ബലൂണിൻ്റെ ഫീല്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് നിൽക്കുന്ന ബലൂൺ ഉണ്ടല്ലോ, ഈ ബലൂണിൻ്റെ അകത്ത് ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുള്ള, ആ അതുപോലെ ഒരു ഫീലാണ് അതിൻ്റെ കുറച്ച് വിടർന്ന പൂക്കൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. ഞാൻ ആദ്യം പറഞ്ഞാൽ ഇത് അമേരിക്കൻ സുന്ദരിയാണ്, അമേരിക്കയിലാണ് ഈ ചെടിയുടെ നാടെങ്കിലും ഈ പ്ലാന്റ് കാണുന്നവർ ചിലർക്കെങ്കിലും ഇതൊരു നൊസ്റ്റാളജിക് ഫീൽ തരുന്ന ഒരു പ്ലാന്റ് ആണ്. എന്തുകൊണ്ടെന്നല്ലേ, എൻ്റെ കയ്യിൽ ഈ പ്ലാന്റ് കിട്ടിയിട്ട് കുറച്ചായിട്ടുള്ളൂ. പക്ഷേ എൻ്റെ അച്ഛനൊക്കെ ഈ പ്ലാന്റിനത് ഫ്ലവർ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് കമ്മൽച്ചെടിയല്ലേ, അല്ലെങ്കിൽ ഇത് വേറെ ആരാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നാ ജിമിക്കിപ്പൂ അല്ലേന്നോ, അങ്ങനെ എന്തോ ആൾക്കാർ പല നാട്ടിലും പല പേരാട്ടോ പറയണേ. കപ്പാൻ സോസർ എന്ന് പറയുന്ന നാടുണ്ട്, അതുപോലെ ഹോളി ക്രോസ് ഓർക്കിഡിൻ്റെ അതേ വെറൈറ്റി ആയതുകൊണ്ട് ഹോളി ക്രോസ് ജിമിക്കി എന്ന് പറയുന്ന നാടുണ്ട്. അങ്ങനെ പല നാട്ടിലും പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതൊരു നൊസ്റ്റാൾജിക് ഫീലുള്ള, അല്ലെങ്കിൽ ഒരു 10-40 കൊല്ലം മുമ്പുള്ള പ്ലാന്റ് കൂടിയാണ് ഇത്. ചിലവരുടെയെങ്കിലും കുട്ടിക്കാലത്ത് ഒരുപാടുണ്ടായിരുന്ന പ്ലാന്റ് ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ അമേരിക്കക്കാരിയാണെങ്കിലും ഇത് നമ്മുടെ തന്നെ നാട്ടിലെ സ്വന്തം ചെടിയാട്ടോ. ഈ പ്ലാന്റ് ബട്ടർഫ്ലൈസിൻ്റെയും അതുപോലെ ചെറിയ ചെറിയ തേനീച്ചകളുടെയും മറ്റും ഫേവറേറ്റ് പ്ലാന്റ് കൂടിയാണ്. ഈ മിൽക്ക് വീഡ് പ്ലാന്റ് ധാരാളമായിട്ട് കാണുന്നു, ഒരുമിച്ച് ഒരു കൂട്ടമായിട്ട് നിൽക്കുന്നിടത്ത് ധാരാളം ചിത്രശലഭങ്ങൾ കൂടെ ഒരുക്കാൻ തിരഞ്ഞെടുക്കുന്ന പ്ലാന്റ് കൂടിയാണ് ഈ മിൽക്ക് വീഡ് പ്ലാന്റ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ പ്ലാന്റിന് മെക്സിക്കൻ ബട്ടർഫ്ലൈ വീഡ് പ്ലാന്റ് എന്നും ബട്ടർഫ്ലൈ വീഡ് പ്ലാന്റ് എന്നും പറയാൻ കാരണം. ഇതിന് കുറച്ച് മണ്ണ് കിട്ടിയാൽ മതി, അത് ഏത് ടൈപ്പ് മണ്ണായാലും അത് നന്നായി വളർന്നോളും. പിന്നെ പോട്ടിൽ നടുമ്പോൾ കുറച്ച് വളം കൂടി ആഡ് ചെയ്യുക എന്ന് മാത്രം. വർഷം മുഴുവൻ ഫ്ലവർ വിരിയുന്ന പ്ലാന്റാണിത്. നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ശരിക്കും ബട്ടർഫ്ലൈ വീടിൻ്റെ വസന്തകാലം എന്ന് പറയുന്നത്. എന്നാലും വർഷം മുഴുവൻ ഇതിൽ ഫ്ലവർ ഉണ്ടാകും. ഇത് ഡയറക്റ്റ് മണ്ണിലാണ് നടുന്നതെങ്കിൽ വെള്ളമോ വളമോ ഒന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമേ ഇല്ല. ഈ നട്ടിരിക്കുന്ന മിൽക്ക് വീഡ് പ്ലാന്റിന് വളങ്ങൾ ഒന്നും തന്നെ ഇതുവരെ കൊടുത്തിട്ടില്ല. 2 വർഷമായി ഈ ചെടിയെ കൂടെ കൂട്ടിയിട്ട് ഇതുവരെ ഇതിൽ ഒരു കീടശല്യമോ മറ്റു കേടുകളോ ഒന്നും തന്നെ കണ്ടിട്ടുമില്ല. അതാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ. സാധാരണ നമ്മൾ ഏത് പ്ലാന്റ് നട്ടാലും അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കേടുബാധ കാണും, പക്ഷെ ഇതിൽ യാതൊന്നും തന്നെ ഈ 2 വർഷമായിട്ട് എൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല കേട്ടോ ഇതിന് എന്തെങ്കിലും കേടുകൾ ബാധിച്ചതായിട്ട്. നല്ല വേനൽക്കാലത്ത് മാത്രം 2-3 ദിവസം കൂടുമ്പോൾ വൈകുന്നേരങ്ങളിൽ നന്നായിട്ട് നനച്ചു കൊടുക്കും. അത് മാത്രമാണ് ഈ ചെടിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഉയരം വല്ലാതെ കൂടുതലാണ് തോന്നുമ്പോൾ ചെറുതായിട്ടൊന്ന് മുറിച്ചു വിടും. അത് പൂക്കൾ കുറവുള്ള ടൈമിങ്ങിൽ മാത്രമാട്ടോ. ഇത് പോട്ടിലാണ് നടുന്നതെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ മാസത്തിലൊന്നോ അതല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ എന്തെങ്കിലും ജൈവവളം മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ പോട്ടിലാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നനച്ചു കൊടുക്കേണ്ടതുമുണ്ട്. അതുകൂടാതെ ഇത് നന്നായിട്ട് പൊക്കം വെക്കുന്ന ടൈപ്പ് അല്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ട് നീണ്ട് അങ്ങ് പോകുന്ന ടൈപ്പ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന കട്ടിങ്സ് നമ്മൾക്ക് എടുത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ചെടിച്ചട്ടിയിലാണ് നടുന്നതെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ തന്നെയും, അതെല്ലാം നമ്മൾ ഡയറക്റ്റ് ഗാർഡനിലാണെങ്കിൽ ആ ചെടിയുടെ ചുവട്ടിൽ തന്നെ നട്ട് കൊടുത്താൽ നല്ല ബുഷിയായിട്ട് ആ പ്ലാന്റ് വരികയും ചെയ്യും. നമ്മൾ ചെടിച്ചട്ടിയിലാണ് നടുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടി വരും. എങ്കിൽ മിൽക്ക് വീഡ് പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വളർന്ന് നിറയെ പൂക്കളായിട്ട് നിൽക്കുകയും ചെയ്യും. ഈ കാണുന്നതാണ് ഇതിൻ്റെ സീഡ്സ് എന്ന് പറയുന്നത്.
ഇത് നമ്മുടെ ആത്മീയത്തിന്റെ വിത്തുകൾ പോലെയാട്ടോ. തന്നെത്താനെ പൊട്ടിത്തെറിച്ച് മൂപ്പെത്തി പാവമായി കഴിയുമ്പോൾ തന്നെത്താനെ പൊട്ടിത്തെറിച്ച് ഇതിന്റെ വിത്തുകൾ തന്നെത്താനെ വീണ് നിലത്ത് വീണ് പുതിയ തൈകൾ ഉണ്ടാകുന്നതായിരിക്കും. ദേ ഈ കാണുന്നതാണ് അതിൻ്റെ വിത്തുകൾ. ഇത് പാകമായതാട്ടോ, മൂത്തതാണ് അത്യാവശ്യം. എങ്കിൽ ഇനി ഇനി തന്നെത്താനെ പാകമാകാൻ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിച്ച് പോകും. പക്ഷെ വേറൊരു കാര്യം കൂടെയുണ്ട്, ഈ വിത്ത് എവിടെ ചാടുന്നു അവിടെ എല്ലാം ഇതിൻ്റെ തൈകളാകും. അതാണ് ഇതിൻ്റെ വേറൊരു എനിക്കെന്തോ ഒരു എന്താ പറയുക ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഇതങ്ങ് ഒരു കാട് പോലെ അങ്ങ് വളരും എന്ന് പറയുന്ന ഒരവസ്ഥയാകും. ഇതിൻ്റെ അകത്ത് ഒന്ന് ഒരുപാട് സീഡ്സ് ഉണ്ട്. കുറഞ്ഞ ഒരു 10-200 സീഡ്സ് എങ്കിലും ഈ ഒറ്റ സീഡ്സിൽ നിന്ന് നമുക്ക് കിട്ടും. അതിൽ നിന്ന് നിറയെ ഇതിന് ചുറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻ ഫുള്ള് ഇതിൻ്റെ തൈകൾ മുളയ്ക്കുക എന്ന് പറയുന്നത് ഒന്ന് ഓർത്ത് നോക്കിക്കേ. ശരിക്കും നമ്മുടെ അപ്പൂപ്പന്താടി എങ്ങനെയാണോ ആ സെയിം സിറ്റുവേഷനാണ് ഇവിടെയും. അപ്പൂപ്പന്താടി പോലെ ഇത് വിത്ത് പാകമായി കഴിയുമ്പോൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ പറന്ന് അതിൻ്റെ പ്രൊപ്പഗേഷൻ സാധ്യമാകും. ഇനി ഈ മിൽക്ക്വീഡ് പ്ലാന്റിൻ്റെ തണ്ട് വഴി നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരുമാതിരി മൂപ്പെത്തിയ തണ്ടുകൾ മുറിച്ച് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവർ തരുന്ന പ്ലാന്റായിട്ട് നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സീഡ്സ് നട്ട് കഴിഞ്ഞാൽ വളരെ പതിയ രീതിയിലായിരിക്കും തൈകളുണ്ടായി അതിൻ്റെ അത് ഫ്ലവർ ആവുക. പക്ഷെ തണ്ട് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ അകത്ത് ഫ്ലവറായി കിട്ടുകയും ചെയ്യും. നമ്മുടെ ഈ അമേരിക്കൻ സുന്ദരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലെ നല്ല നല്ല വീഡിയോ ഇനിയും നിങ്ങളുടെ മുമ്പിൽ എനിക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈകിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.